ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനുഷ്യന്മാർക്കുള്ള സ്വഭാവം എന്നല്ലേ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവരത് വിശ്വസിക്കും. അപ്പൊ എന്താ പറയാ, അത് ഞാൻ നേരിട്ട് അനുഭവിച്ചാലേ വിശ്വസിക്കും, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അത് വിശ്വാസം വേണം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും എന്ന് പറയുന്ന പല ആൾക്കാരുണ്ടല്ലേ. അതേ കാര്യം നമ്മൾ പ്രേതങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പിശാചികളെ പറ്റിയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കളെ പറ്റിയോ സംസാരിക്കുകയാണെങ്കിൽ അപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടാലേ അത് വിശ്വസിക്കും. അപ്പൊ ഞാനിന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, അത് പകല് പ്രത്യേകിച്ച് ഭയങ്കര ഭംഗിയായിരിക്കും. ആ സ്ഥലങ്ങള് മിക്ക സമയങ്ങളിൽ രാത്രി നിങ്ങൾ പോയി നോക്കൂ, ഒരു പക്ഷെ അത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഫീൽ നമ്മൾ കിട്ടും. അതും രാത്രി ഒരു 2 മണി, ഒരു 12 മണിക്ക് ശേഷം, ഒരു 3 മണിക്ക് ഉള്ളിയും ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയി നിന്ന് നോക്കിയോടെ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ മൈനൂട്ട് സൗണ്ടിൽ കേട്ടതിന് നമുക്ക് പേടി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് ആൾക്കാർ പോയിട്ട് പാരനോർമൽ ആക്ടിവിറ്റി ചെയ്ത് എന്തുണ്ടാവും, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പാരനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന ചാനലുകളെ ഞാൻ പരിചയപ്പെടുത്തണം. അപ്പോൾ അവർ ചെയ്ത കുറച്ച് വീഡിയോസും ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് യഥാർത്ഥത്തിലുള്ളതാണോ അല്ലേ, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇതേപോലെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചാനലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. മാത്രമല്ല അവരുടെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളായിരുന്നു, അത് നമുക്ക് ജാസ്റ്റ് ഇടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളെ ഞാൻ ഇടും ചെയ്യാം. അതിൻ്റെയൊക്കെ ഒറിജിനൽ ലിങ്ക് ഞാൻ താഴത്ത് ഇടുന്നു, അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ചാനലിൻ്റെ പേര്, അപ്പോൾ ഈ ചാനലിൻ്റെ പേരാണ് റിച്ചി 143. ഇയാളെ പേര് റഹ്മാൻ എന്നാണ്. അപ്പോൾ തമിഴ്, ഒരു തമിഴ് ചാനലാണ്. അപ്പോൾ ഇവർ ഇയാൾ ഒറ്റയ്ക്കാണ് മിക്കതും എന്താണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ഇയാൾ ഇവരെ ക്യാമറയിൽ ക്യാപ്ചർ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾ നോക്കി. ഇങ്ങനെ വിളന്ത് സെത്തിരുക്കാരൻ ചാനലിൽ വന്നിട്ട് സിംപ്ലി ശരത്ത് എന്ന ചാനൽ. അപ്പോൾ ഇതെന്താ ആളുടെ ഇയാളുടെ പേരും ശരത്ത് എന്നാണ്. അപ്പൊ ഇതും ഒരു തമിഴ് ചാനലാണ്. അപ്പൊ ഇതിലും ഇതേപോലെ തന്നെ ഇവര് അബാൻഡനായി കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടും ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളിലൊക്കെ പോയിട്ട് ഇവര് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇവർക്ക് പല പല കാര്യങ്ങളും ഇവരുടെ ക്യാമറയിൽ ക്യാപ്ചർ ആവുന്നു. അപ്പൊ അടുത്ത ചാനൽ ഏത് നോക്കാം നമുക്ക്. അടുത്ത ചാനൽ പേര് ഗ്രേ വോൾഫ് എന്നാണ്. അപ്പൊ ഇതിൽ ഇതേ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് നമുക്ക് ചെയ്തായിട്ടൊന്ന് ക്ലിപ്പുകൾ നോക്കാം. கேமரால எடுத்துட்டு சீக்கிரம் வாங்க.
இந்த படத்தை நல்லா உத்து பார்க்கும் போது ஏதோ ஒரு பொண்ணு பக்கத்துல விளக்கு ஏத்தி வச்சு உட்காந்து பிரார்த்தனை பண்ணிட்டு இருக்கிற மாதிரி தெரியுது. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് രാത്രി നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ നമ്മള് കണ്ടില്ലേ ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ രാത്രിയൊക്കെ ഇനി പുറത്തിറങ്ങുമ്പോൾ, നമ്മളെ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ, അപ്പൊ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മള് കേൾക്കുന്ന ശബ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നിഴലോ എല്ലാം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.